ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ അറിയാം. നല്ല അത്ഭുത ഗുണങ്ങളുള്ളതാണ് ഏത്തപ്പഴം. എല്ലാ കടകളിലും കിട്ടും കേരളത്തിലെ, പക്ഷേ തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ സുലഭമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കിട്ടുന്നത്. കലോറി കൂടുതലുള്ളതാണ് ഏത്തപ്പഴം. ഇത് പച്ചയായിട്ട് പഴുത്ത് പച്ചയായിട്ട് പഴുത്ത് കഴിക്കാം. ആ പച്ചയൊക്കെ അവിയൽ വെച്ച് കഴിക്കാം. നല്ല ഫൈബർ കൂടുതലാണിത്. ഇത് പുഴുങ്ങി കഴിക്കാം. ഡെയിലി ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ധാരാളം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് നെയ്യ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. വണ്ണം വെക്കുക നല്ലതാണ്. മുട്ടി ഏത്തക്കായും കൂട്ടി കഴിക്കുന്ന നല്ലതാണ്. മുട്ട പുഴുങ്ങി ഏത്തക്കയുടെ രാവിലെ കാപ്പിക്കായിട്ട് കഴിക്കാം. കുട്ടികൾക്ക് ഇത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോകാനൊക്കെ നല്ലതാണ് അവ കുട്ടികൾക്ക് കൊടുക്കുന്നത്. തൊലി കറുത്തതും കഴിക്കാം. അത് കേടൊന്നുമില്ല. തൊലി കറുത്തത് നല്ലതാണ്. പിള്ളേർക്ക് ഇത് പത്ത് ചുട്ട് കൊടുക്കുമായിരുന്നു. അടുപ്പിലിട്ട് ചുട്ട് കണ്ടോ, നമുക്കിത് നെയ്യ് ചേർത്ത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് ദോശക്കല്ല ഇച്ചിരി നെയ്യ് പറ്റും, ലേശം നെയ്യ് പറ്റിയിട്ട് തിരിച്ചും മറിച്ചും എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. വണ്ണം വെക്കുക നല്ലതാണ്. രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാം. 4 മണിക്കാപ്പിക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, ദോശക്കല്ല ലേശം നെയ്യ് പറ്റിയാണ്. അപ്പോൾ നല്ല സാധുവാണ്, നല്ല ഗുണങ്ങളുമുണ്ട്. കണ്ടോ, നല്ല ഫലമുള്ളതാണ്. കണ്ടോ, എന്നിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. തിരിച്ചും മറിച്ച് ഇട്ട് എടുത്താൽ മതി. ഒന്ന് ചൂടാക്കി നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. കേരളത്തിൽ ഇത് ധാരാളം സുലഭമാണ്. എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് വട്ടത്തിൽ അരിഞ്ഞ് തേങ്ങ ചിരണ്ടിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പുഴുങ്ങി കഴിക്കണം. അല്ലേ, തേങ്ങാപ്പാൽ ചേർത്ത് പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. ഞാനങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഇത് ഏത്തപ്പഴത്തിൻ്റെ ഏത്തയുടെ കൃഷി ഉണ്ട്, ഏത്തവാഴ കൃഷിയെ. അപ്പോൾ ധാരാളം ഇങ്ങനെ പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വെറുതെ പുഴുങ്ങി ഉപ്പും ചേർത്ത് കഴിക്കാം. പച്ചക്കേ പച്ചയ്ക്ക് പുഴുങ്ങി. കാർബോഹൈഡ്രേറ്റ് ഏത്ത ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഏത്തക്ക ചെറുപയർ കൂട്ടി കറി വയ്ക്കുന്നത് നല്ലതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പുഴുങ്ങി ഉടച്ച് നെയ്യ് ചേർത്ത കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലതാണ്. ബീറ്റിലിട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഈ ഏത്തക്കയുടെ ചേർത്താൽ നല്ല മധുരം ഉണ്ടാവും. ഏത്തക്ക ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ, ഏത്തക്കയ്ക്ക് നല്ല വളരെയധികം ഗുണങ്ങളുണ്ട്. നല്ലപോലെ പഴുത്ത ഏത്തക്ക കഴിക്കുന്നത് നല്ലതാണ്. എന്നും ഡെയിലി കഴിക്കാം. കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സൊക്കെ ആകുമ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ കനലിൽ ചുട്ടിട്ട് തൊലിയോടുകൂടി പഴുത്തത് എടുത്ത് ചാരത്തിൽ ചുട്ട് പിള്ളേർക്ക് കൊടുക്കുന്നതായിരുന്നു. 1 വയസ്സാകുമ്പോൾ പിള്ളേർക്ക് ഏത്തക്ക പച്ച ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് ഉണങ്ങി പൊടിച്ച് പാലി ചേർത്ത് കുറുക്കി കൊടുക്കുന്ന പിള്ളേരുടെ നല്ല ആരോഗ്യത്തിനും നല്ല ശരീര വണ്ണം ഉണ്ടാകാനും. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് കുറേ അധികമൊന്നും കിട്ടില്ല. ഇവിടെ കേരളത്തിൽ സുലഭമായിട്ട് കൃഷി ചെയ്യുന്നു. ചിലർ ഈ കറുത്ത തൊലി കറുത്തുക കഴിയുമ്പോൾ എടുത്ത് കളയുന്നുണ്ട്. അത് കളയേണ്ട, അത് നല്ല ആണ്. നല്ല വിറ്റാമിൻ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതിൽ. കലോറി കൂടുതലുള്ളതാണ് പഴങ്ങളിൽ. ഏറ്റവും കൂടുതൽ കലോറി കൂടുതലുള്ളതാണ് ഏത്തപ്പഴം. അവിയിലൊക്കെ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റല്ലേ. ഡെയിലി കഴിക്കണം, ഇത് നല്ലതാണ്.
തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചില ഏത്തക്ക വരും, അതിന് മധുരം കുറവാണ്. പക്ഷെ കേരളത്തിൽ ഉള്ള നാടൻ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റുമാണ്. തമിഴ്നാട്ടിലെ വലിയ വണ്ണമുള്ള ഏത്തപ്പഴം വരും, അത് ടേസ്റ്റ് കുറവാണ്, മധുരവും കുറവാണ്. നാടൻ ഏത്തപ്പഴമാണ് നല്ലത് കഴിക്കാൻ. വൈറ്റമിൻ ധാരാളം അടങ്ങി ഏത്തപ്പഴം ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഇത് പുഴുങ്ങി കഴിക്കാം, പുഴുങ്ങിയിട്ട് ഉടച്ച നെയ്യും ചേർത്ത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. രാവിലെ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് പാൽ ഒഴിച്ച് നെയ്യ് ഇച്ചിരി നെയ്യും ചേർത്ത് കൊടുത്ത് പിള്ളേർക്ക് കൊടുത്ത് നല്ല ടേസ്റ്റ്, നല്ല രുചിയും, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകും പിള്ളേർക്ക്. ഉണ്ടാകും പുഴുങ്ങിയിരിക്കുന്നത്.